ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പ്രഭാസ് നായകനായിട്ടുള്ള ഏറ്റവും പുതിയ മൂവി ആദിപുരുഷ് ഞാൻ രാവിലെ പതിനെ പോയിട്ട് കണ്ടു. നിങ്ങൾക്കറിയാം, അതിന്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ട്രെയിലറല്ല, അതിന്റെ ഫസ്റ്റ് ടീസർ വന്ന സമയത്ത് ഭയങ്കര കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അനിമേഷനെ കുറിച്ചൊക്കെ. പക്ഷെ ട്രെയിലർ വന്നിട്ടാകുമ്പോൾ അതിനെ കുറിച്ച് കുറച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഈ ട്രെയിലറിന് കാണിച്ച അതേപോലുള്ള ഒരു ഗ്രാഫിക്സും അനിമേഷനും അതൊക്കെ ആണെങ്കിൽ മൂവി നല്ലപോലെ ഓടും എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ മൂവിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോ ഇന്ന് രാവിലെ തന്നെയാണ് പോയിട്ട് കണ്ടത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ മുകുന്ദ തിയേറ്ററിലാണ് ഞാൻ ഈ മൂവി കണ്ടത്. രാവിലെ 7 മണിക്കായിരുന്നു ഷോ, ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടത് മലയാളത്തിലല്ല, തെലുഗിലാണ്. ഓക്കെ, അപ്പോൾ തെലുഗ് എനിക്ക് അത്ര നല്ലപോലെ ഒന്നും അറിയത്തില്ല. കേട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലല്ല. പക്ഷേ ഈ മൂവി നമുക്ക് എന്തോ കണ്ട സമയത്ത് മനസ്സിലായി, കാരണം അതിലെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ഈസി ആയിട്ട് തോന്നി, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ക്രൂ എന്ന് പറയുന്നത്, ഈ മൂവിയുടെ ക്രൂ എന്ന് പറയുന്നത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഓം റൗട്ടാണ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ സഞ്ജിത് ബൽഹാര, അജയ് അതുൽ, അങ്ങനെ കുറേ ആൾക്കാർ. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓം റൗട്ട്, ഭൂഷൺ കുമാർ, അതായത് ടി സീരീസ്, അങ്ങനെ അതൊക്കെയാണ് അവരുടെ കമ്പനീസ്, പ്രൊഡക്ഷൻ കമ്പനീസ്. മൂവീസ് വന്നിട്ടുള്ളത് തെലുഗിൽ വന്നിട്ടുണ്ട്, ഹിന്ദിയിൽ വന്നിട്ടുണ്ട്, പിന്നെ തമിഴിലും ഇറങ്ങിയിട്ടുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, കന്നഡയിലും ഇറങ്ങിയിട്ടുണ്ട്. ഈ മൂവി 2D and 3D അങ്ങനെ രണ്ട് ഇതിലാണ് വന്നിട്ടുള്ളത്. ഞാൻ കണ്ടത് 3D യിലാണ്. 3D യെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. മോശം പറയാനൊന്നുമില്ല, നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ മൂവിയുടെ ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത്, ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ കഥ ഒരു രാമായണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ മൂവി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മൂവിയുടെ പിന്നെ മൂവിയെ കുറിച്ചൊരു ഒരു ഫിക്ഷണൽ എലമെന്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. കാരണം കുറച്ച് അത് നമ്മൾ ശരിക്കും വാൽമീകി രാമായണം കറക്റ്റ് ഫോളോ ചെയ്യുന്നില്ല, ഫിക്ഷൻ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ മൂവി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിലീജിയസ് റെഫറൻസിന് വേണ്ടിയിട്ട് വാൽമീകി രാമായണം തന്നെ റെഫർ ചെയ്യുക, ഈ മൂവി റെഫർ ചെയ്യാൻ പാടില്ലെന്ന് അവർ ഈ മൂവിയുടെ പ്രൊഡ്യൂസേഴ്സ്, അതായത് ഇതിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഡയറക്ടർ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ മൂവിനെ കാണണം, കാരണം ഇതിൽ കുറേ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, ഫിക്ഷണൽ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാസിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാഹുബലിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പ്രഭാസിന്റെ അപ്പിയറൻസ് അത്ര സൂപ്പർ ആയിട്ടില്ല, കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു രാമന്റെ ആ ഒരു കഥാപാത്രം ആയതുകൊണ്ടായിരിക്കും ആ ഒരു അത്ര ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല, കുറച്ച് സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയേണ്ടത് ഇതിൽ വില്ലനായിട്ട് വന്ന സെയ്ഫ് അലിഖാൻ ആണ്, അതായത് രാവണനായിട്ട് വന്ന സെയ്ഫ് അലിഖാൻ. രാവണനായിട്ട് വന്ന സെയ്ഫ് അലിഖാന്റെ കഥാപാത്രം നല്ല രീതിയിൽ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും സ്ക്രീൻ അപ്പിയറൻസ് ഈ സെയ്ഫ് അലി ഖാനാണ് തോന്നുന്നു കൂടുതലുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു അനിമേറ്റഡ് ആയിട്ടുള്ളൊരു രൂപം, അതായത് കുറച്ച് വലിയ മസിൽസും കുറച്ച് ഹൈറ്റ് കൂടുതലൊക്കെ ആയിട്ടുള്ള ഒരു രൂപം കുറച്ച് ചില സമയത്ത് അരോചകമായിട്ട് തോന്നി. കാരണം ആരും നടക്കുന്ന ഒരു ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അപ്പോൾ നമുക്കത് ചില സമയത്ത് അത് ശരിക്കും തോന്നില്ല, ആ ഒരു നാച്ചുറൽ ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു കുറച്ച് എന്തോ ഒരു രീതിയിൽ തോന്നി. പിന്നെ പറയുകയാണെങ്കിൽ ലക്ഷ്മണന്റെ കഥാപാത്രത്തെ പറയുകയാണെങ്കിൽ, ലക്ഷ്മണന്റെ കഥാപാത്രം വളരെ തീരെ മോശമായിരുന്നു. എന്തോ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന് സ്ക്രീൻ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു, അത്ര ഇതൊന്നും കൊടുത്തില്ല, ഡയലോഗൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതത്ര നല്ല രീതിയിൽ തോന്നില്ല. ഹനുമാന്റെ കഥാപാത്രം സ്ക്രീനിലൊക്കെ വരുന്ന സമയത്ത് തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു, ഇതൊക്കെ ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, കാരണം ഫൈറ്റും ആക്ഷനൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫേസ് കാണുന്ന സമയത്ത് നമുക്കൊരു ഹനുമാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണോ എന്നൊരു തോന്നുന്നു. നമുക്ക് ആ ഒരു മേക്കപ്പ് അതത്ര ക്ലിയർ ആയില്ല. കാരണം നിങ്ങൾ മൂവി കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഹനുമാനെ ശ്രദ്ധിച്ചാൽ മതി, ഹനുമാനായിട്ട് അഭിനയിക്കുന്ന ആ ക്യാരക്ടറെ ശ്രദ്ധിച്ചാൽ മതി, അതൊരു എപ്പോഴും ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ ആക്ഷനൊക്കെ പറയുകയാണെങ്കിൽ ആക്ഷനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ആക്ഷൻ കുറച്ച് മോശമായിപ്പോയി, കാരണം ഒരു ഫസ്റ്റ് ഒരു ഫിക്ഷണൽ ആക്ഷൻ ഉണ്ടായിരുന്നു എന്തിനോ, അതായത് ക്യാരക്ടർ എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പ്രഭാസിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ആക്ഷൻ വന്നത്. പക്ഷേ അത് അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല, കാരണം അതിൻ്റെ ഒരു ചില സംഭവങ്ങളൊക്കെ ഇല്ല, അതായത് വലിയ സാധനങ്ങളിങ്ങനെ വന്നിട്ടാകുമ്പോൾ പ്രഭാസ് ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്ന ഇറങ്ങുന്നുള്ളത്, അപ്പോൾ അത് ആ ഒരു വെയിറ്റും ആ അടി അത് നമുക്ക് അത് നാച്ചുറലായിട്ട് തോന്നില്ല. കാരണം ഒരു എന്തോ ഇങ്ങനെയൊക്കെ തോന്നും, കാരണം നല്ല ഫോഴ്സിൽ അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെങ്കിലും പക്ഷേ ഇതിങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കുറച്ച് കോംപ്ലിക്കേഷൻ, കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഈ മൂവിയിലുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ മൂവി ഒരു നല്ല മൂവി തന്നെയാണ് പറയാനുള്ള 3D എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ എഫക്ട്സ്, ഓക്കെ, വിഷ്വൽ എഫക്ട്സ് നല്ല സൂപ്പറായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്, വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനിമേഷൻ വരുന്ന സമയത്ത് ചില പാളിച്ചകൾ വന്നിട്ടുണ്ട്, കാരണം ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്, ആ മങ്കി കഥാപാത്രങ്ങളില്ലേ, അവർക്കൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ രാവണന്റെ വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വവ്വാലിൻ്റെയാണ്, അപ്പോൾ
ആ വവ്വലിന്റെ ഷേപ്പ് ഒന്നും അത്ര ഇതായിട്ടില്ല. അതേസമയം നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോ ഇതൊക്കെ കണ്ടിട്ടുള്ളവരാണല്ലേ, പിന്നെ ഡ്രാഗൺസിന്റെ മൂവിയൊക്കെ കണ്ടിട്ടുള്ളതാണ്, ചില കുറെ മൂവീസ് കണ്ടിട്ടുണ്ട് നമ്മൾ ഡ്രാഗൺ വരുന്നതൊക്കെ. അപ്പൊ അതിലൊക്കെ ഡ്രാഗൺസിന്റെ ആ ഒരു അപ്പിയറൻസും ആ ഒരു ഇത് അനിമേഷനും അതൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഹോളിവുഡിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് അതൊരു ആ ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല, എന്തൊരു ഒരു കാർട്ടൂൺ ആയിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് ആ പ്രൊഡ്യൂസേഴ്സിന് കുറച്ചും കൂടിയും അത് അതിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു എലമെന്റ്സ് നല്ല സൂപ്പർ ആയിട്ട് വന്നേനെ. കാരണം ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു ഇതിന് കുറേ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജഡായു ചേസ് ചെയ്യുന്ന സീൻ, ജഡായുവിനെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ വവ്വാലിനെ, വവ്വാൽ തന്നെയാണ് ശരിക്കും അത്. കാരണം വവ്വാൽ ഇങ്ങനെ തല കുത്തി നിന്നിട്ട് ആകുമ്പോൾ നമ്മൾ സേഫ് കല്ല് ആവണ്ണിനെ അതിന് ഫീഡ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ചെയ്ത ആ ഒരു പെർഫെക്ഷൻ വന്നില്ല എന്നുള്ളത് ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നുമെങ്കിലും ഓവറോൾ ഈ മൂവി നല്ലൊരു സൂപ്പർ മൂവി തന്നെയാണ്. എനിക്ക് തോന്നുന്നു എന്തായാലും നല്ല കളക്ഷൻസ് ഈ മൂവിക്ക് കിട്ടും. കാരണം മൂവി കഴിഞ്ഞിട്ട് വരുമ്പോ ഒക്കെ ഫാൻസും അതായത് കണ്ടവരൊക്കെ നല്ല കൈയടിച്ചിട്ട് തന്നെയാണ് വരുന്നുണ്ടായത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നൊരു 100-300 crore ഈ മൂവി കളക്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു വേർഡിക്റ്റ്. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതൊക്കെയാണ് എന്റെ അഭിപ്രായം. ഇത് എന്തായാലും വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഓക്കെ, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എന്തായാലും പോയിട്ട് കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.